പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഓപ്പൺ കോഴ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ കഴിയുന്ന വിവിധ മാർഗ്ഗങ്ങളെ പറ്റിയാണ് നമുക്ക് നോക്കാം മോഡ്സ് ഓഫ് കണക്റ്റിംഗ് ഇന്റർനെറ്റ് പ്രധാനമായും പല വിധത്തിൽ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ കഴിയും പ്രധാനപ്പെട്ട രണ്ട് രീതികളാണ് ഒന്ന് ഡയലപ്പ് കണക്ഷനും മറ്റൊന്ന് ഡയറക്റ്റ് അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആക്സസും സിലബസിന്റെ വെളിച്ചത്തിൽ ഈ രണ്ട് രീതികളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡയലപ്പ് ആക്സസ് എന്താണെന്ന് നോക്കാം സാധാരണയായി ആൾക്കാർ ഒറ്റയ്ക്ക് കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗം ഇതാണ് ഡയലപ്പ് ആക്സസ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വീടുകളിൽ ലാൻഡ് ഫോൺ ആയിട്ട് ഉപയോഗിക്കുന്ന ടെലിഫോൺ കേബിൾ മുഖേന ആണ് മോഡത്തിന്റെ സഹായത്തോടെ ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നത് ഈ രീതികൾ പറയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഉള്ള രീതികളെ ആണ് പരിചയപ്പെടുത്തുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ചില വ്യതിയാനങ്ങൾ ഉണ്ടായെന്നിരിക്കാം ഇവയിലൂടെ നമ്മൾ കണക്ഷൻ എടുക്കുമ്പോൾ ഡയൽ അപ്പ് ആക്സസിലൂടെ കണക്ഷൻ എടുക്കുമ്പോൾ ഇന്റർനെറ്റ് കണക്ഷന് വേണ്ടി ഡയലിംഗ് നമ്മൾ പണ്ട് ലാൻഡ് ഫോണിൽ ഡയൽ ചെയ്ത് കണക്ഷൻ സാധ്യതമാകുന്നത് പോലെ നിലവിലുള്ള ടെലിഫോൺ കേബിളിലൂടെ തന്നെയാണ് നമ്മൾ ടെലിഫോൺ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന കേബിളിലൂടെ തന്നെയാണ് ഈ ഇന്റർനെറ്റ് ആക്സസും നമുക്ക് ലഭ്യമാക്കുന്നത് ഇവ കിട്ടണമെങ്കിൽ ആ കേബിൾ മാത്രം പോരാ മറ്റു ചില ഹാർഡ്വെയറുകളും ഇതിന് ആവശ്യമായി വരുന്നു അതിലൊന്ന് അക്കൗണ്ട് വിത്ത് ആൻ ഇന്റർനെറ്റ് ആക്സസ് പ്രൊവൈഡർ ഇന്റർനെറ്റ് സർവീസ് നൽകുന്ന ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു അക്കൗണ്ട് നമുക്ക് ആദ്യമുണ്ടാകണം സർവീസ് പ്രൊവൈഡേഴ്സ് നമുക്കറിയാം ഇന്റർനെറ്റ് എന്ന് പറയുന്ന സംവിധാനം നമുക്ക് റെന്റലിന് നൽകുന്ന സ്ഥാപനങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ BSNL എയർടെലോ ഏഷ്യാനെറ്റ് പോലുള്ള ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് അവരിൽ നമ്മൾ ഒരു അക്കൗണ്ട് എടുത്തിട്ട് പണമടച്ച് അവരുടെ സ്കീമിൻ പ്രകാരം ഒരു അക്കൗണ്ട് എടുക്കണം അത് ഒന്നാമത്തെ റിക്വയർമെൻറ്റ് രണ്ടാമത്തത് നമ്മൾ പറഞ്ഞതുപോലെ ടെലഫോൺ കണക്ഷൻ അനിവാര്യമാണ് മൂന്നാമതായി കമ്പ്യൂട്ടർ വിത്ത് എ സീരിയൽ പോർട്ട് ഈ കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുള്ള സീരിയൽ പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന സംവിധാനമുള്ള ഒരു കമ്പ്യൂട്ടർ ആവശ്യമാണ് നാലാമതായിട്ട് മോഡം കൂടിയേ തീരൂ കാരണം രണ്ട് തരത്തിലുള്ള സിഗ്നലുകളാണ് നമുക്കുള്ളത് അനലോഗ് സിഗ്നലും ഡിജിറ്റൽ സിഗ്നലും കേബിളിനകത്ത് ഉപയോഗിക്കുന്നത് അനലോഗ് സിഗ്നൽ തന്നെയാണ് കേബിളിലൂടെ വരുന്നത് അത് ഡിജിറ്റലായിട്ട് മാറ്റപ്പെടണം തിരിച്ച് ഡിജിറ്റൽ സിഗ്നൽ തിരികെ പോകുമ്പോൾ അനലോഗ് സിഗ്നലായിട്ട് മാറ്റപ്പെടണം അങ്ങനെ മോഡുലേഷനും ഡീമോഡുലേഷനും ചെയ്യാനായിട്ടൊരു മോഡമും ഉപയോഗപ്പെടുത്തുന്നു ഇത്രയുമാണ് നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഡയലപ്പിലൂടെ ലഭ്യമാകുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവയുടെ മേന്മകൾ എന്താണെന്ന് പരിശോധിക്കാം ഡയലപ്പിലൂടെ കണക്ഷനിലൂടെ ടെലിഫോൺ ലൈനിലൂടെ കണക്ഷൻ എടുക്കുന്നതുകൊണ്ടുള്ള നേട്ടങ്ങളെപ്പറ്റി നമുക്ക് പരിശോധിക്കാം പ്രധാനമായും ഇത് വളരെ ചിലവ് കുറഞ്ഞ സംവിധാനമാണ് മറ്റ് രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഡെഡിക്കേറ്റഡ് കണക്ഷനേക്കാളും പ്രധാനമായിട്ടും ലീസ്റ്റ് എക്സ്പെൻസീവ് മീൻസ് ഓഫ് ആക്സസിങ് ഇന്റർനെറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ഇന്റർനെറ്റ് ലഭ്യമാകുന്നതിനുള്ള മാർഗമാണ് ഡയലപ്പ് കണക്ഷൻ ഇവയ്ക്ക് വേണ്ടി നമുക്ക് മോഡസ്റ്റ് ആയിട്ടുള്ള ഹാർഡ്വെയറും റിസോഴ്സസും അനിവാര്യമാണ് രണ്ടാമതായിട്ട് അതിൻ്റെ കോട്ടങ്ങളെ പറ്റി പരിശോധിക്കുമ്പോൾ
സ്ലോ സ്പീഡ് ആൻഡ് ലോ റിലയബിലിറ്റി എന്നുള്ളതാണ്. സ്പീഡ് വളരെയധികം കുറവാണ്, കാരണം കേബിളിലൂടെയാണ് ഇത് ഡേറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. റിലയബിലിറ്റി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഇതിനെ റിലേ ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ചില സമയങ്ങളിൽ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നെറ്റ് കണക്ഷൻ ലഭ്യമാകാതെ വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്നുള്ളതാണ് ഡയലപ്പ് കണക്ഷനുകളുടെ കോട്ടമായിട്ട് നമ്മൾ കാണേണ്ടത്. ലോ റിലയബിലിറ്റി, എല്ലാ സമയത്തും നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല. കേബിൾ കണക്ഷൻ ഒക്കെ തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ കേബിൾ കണക്ഷനുകൾ കട്ടാവുന്നു, കേബിൾ ഫിസിക്കലായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ റിലയബിലിറ്റി കുറവാണ്. റെഗുലറായിട്ടുള്ള ടെലഫോൺസ് ലൈൻ തന്നെ നെറ്റ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ട് ചില പീക്ക് ടൈമുകളിൽ ടെലഫോൺ ലൈൻ വളരെ ബിസി ആയിരിക്കും. ആ ബിസി ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്റർനെറ്റ് ആക്സസ് വളരെ സ്ലോ ആകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ടെന്നല്ല, സ്ലോ ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ സമയം ടെലഫോൺ ലൈൻ ബിസി ആയിരിക്കുന്ന ഒത്തിരി ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയങ്ങളിൽ പീക്ക് അവേഴ്സിൽ ഇന്റർനെറ്റ് വളരെ ഫീബിളായിട്ട് മാത്രമേ നമുക്ക് ലഭ്യമാവുള്ളൂ. ടെലഫോൺ ലൈൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിലയബിൾ അല്ല, റിലേ ചെയ്യാൻ പറ്റുന്നത് അല്ല. ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുമ്പോൾ തന്നെ കണക്ഷൻ ബ്രേക്ക് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ഡയലപ്പ് കണക്ഷനിൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഒരു കോൾ വന്നു കഴിയുമ്പോൾ ചില സമയങ്ങളിൽ കോൾ എടുത്തു കഴിയുമ്പോൾ നെറ്റ് കണക്ഷൻ കട്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അപ്പോഴത്തരത്തിൽ ചെറിയ ഡിസ്റ്റർബൻസ് തന്നെ കണക്ഷൻ, ഇന്റർനെറ്റ് കണക്ഷൻ ബ്രേക്ക് ആവും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പൂർത്തീകരിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ യൂസർ ഒന്നുകൂടെ ഡയൽ ചെയ്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തേ മതിയാകൂ. നമ്മൾ ലാൻഡ് ഫോണിൽ നിന്ന് ഡയൽ ചെയ്യുന്നത് പോലെ ഒരു നമ്പർ കൊടുക്കും, ആ നമ്പറിലൂടെ ഡയലിങ്ങിലൂടെയാണ് വീണ്ടും കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുക. ഇനി രണ്ടാമത്തെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് കണക്ഷൻസ് എന്താണെന്ന് നോക്കാം. ആ വാക്കിൽ പ്രതിപാദിക്കുന്നത് പോലെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണിത്. നേരിട്ട് കൊടുക്കുന്നു. ഡെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നെറ്റ് കണക്ഷന് വേണ്ടി മാത്രം ഒരു കേബിൾ ഉപയോഗിക്കുന്നു, അതിലൂടെ ഡേറ്റ സംസാരിക്കാൻ ടെലഫോൺ കണക്ട് ചെയ്യുന്നില്ല, ഷെയർ ചെയ്യുന്നില്ല എന്നാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി. അപ്പോൾ ഇന്റർനെറ്റിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയി, അതിനുവേണ്ടി മാത്രമായി ഒരു ലൈൻ ഫ്രീ ആക്കി മാറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിസ്സംശയം നമുക്ക് പറയാം ഇത് ഡയലപ്പിനെക്കാളും വളരെ എക്സ്പെൻസീവ് ആണ്. അതുപോലെ സെറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഞാൻ അതുപോലെ പറഞ്ഞു വരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ അത്രയും മാനേജ് ചെയ്യാൻ പാടുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പുസ്തകം ഫോളോ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഞാനത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഡിഫിക്കൽട്ട് ടു സെറ്റപ്പ് ആൻഡ് മാനേജ് കമ്പയേർഡ് ടു നിങ്ങളുടെ ഡയലപ്പ് കണക്ഷനേക്കാളും. അതുകൊണ്ട് തന്നെ വലിയ ഓർഗനൈസേഷൻസിന്, വലിയ വലിയ കമ്പനികൾക്ക് ഒത്തിരി ഡേറ്റ ട്രാൻസ്ഫർ ആവശ്യം വരുന്ന കമ്പനികൾ, ഇന്റർനെറ്റിലൂടെ മാത്രം ജോലി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഈ കണക്ഷൻ ശരിക്കും സഹായമാകുന്നു. അതായത് ഇടതടവില്ലാതെ ഇന്റർനെറ്റ് കണക്ഷൻ വേണ്ട ജോലികൾക്ക് ഡെഡിക്കേറ്റഡ് കണക്ഷൻ വളരെ സഹായമാകുന്നു എന്ന് കാണാനായിട്ട് കഴിയും. സാധാരണയായി നിങ്ങൾക്കറിയാം ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഡെഡിക്കേറ്റഡ് ലൈൻസ് എടുക്കാറില്ല. കാരണം ഒത്തിരി ചിലവ് അതിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. ഇതിൻ്റെ നേട്ടമായിട്ട് കാണുമ്പോൾ ഒരു സംശയവുമില്ല, ഇവയൊക്കെ വളരെ സ്പീഡോ ഡേറ്റ ട്രാൻസ്ഫർ ഉള്ളവയാണ്. ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് ഉണ്ടെന്നത് മാത്രമല്ല നേട്ടം, അതിനെ റിലേ ചെയ്യാനും പറ്റുന്നുണ്ട്. സാധാരണഗതിയിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഡൗൺ ആവാറില്ല, കട്ടാകാറില്ല,
കഴിയുന്നതും നെറ്റ് കണക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നു. സ്പീഡ് ഉണ്ടായിരുന്നു, റിലയബിലിറ്റി ഇല്ലെങ്കിൽ കാര്യമില്ല, വളരെ ഫാസ്റ്റായിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നെറ്റ്വർക്കുകളാരും സാധാരണ സ്വീകരിക്കാറില്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവയ്ക്ക് രണ്ട് നേട്ടവുമുണ്ട്, സ്പീഡും ഉണ്ട്, റിലയബിലിറ്റിയും ഉണ്ട് എന്നുള്ളതാണ്. അതിനേക്കാളുപരി നേട്ടം, ഒന്നിലധികം യൂസേഴ്സിന് ഒരു നെറ്റ്വർക്കുണ്ട്, ഒരു പത്ത് പേരുണ്ട്, പത്ത് പേർക്കും കൂടെ ഒരു ലീസ്റ്റ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒറ്റ ലീസ്റ്റ് ലൈന് പത്ത് കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് നേട്ടം. ഡയലപ്പ് കണക്ഷൻ ആയപ്പോഴും ഒന്നിലധികം പേർക്ക് ഷെയർ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ഇവിടെ ഡയറക്റ്റ് കണക്ഷൻ ഡെഡിക്കേറ്റ് കണക്ഷൻ ആകുമ്പോൾ ഇന്റർനെറ്റ് ഷെയർ ചെയ്യപ്പെടാനായിട്ട് കഴിയുന്നു എന്നുള്ളതൊരു നേട്ടമായിട്ട് കാണാം. യു ഡു നീഡ് എ മോഡം ഓൺ ഈച്ച് ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടർ ദാറ്റ് ഈസ് കണക്റ്റഡ് ടു ദി ലോക്കൽ നെറ്റ്വർക്ക്. ഇവിടെ ആ നെറ്റ്വർക്കിനകത്ത് ഉപയോഗിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിലും നമുക്ക് ഒരു മോഡം വേണം എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. പക്ഷേ നമുക്ക് കണക്ഷൻസ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം നമുക്ക് ഡയൽ ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല, ഡയൽ ചെയ്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യം ഉണ്ടാകുന്നില്ല. കാരണം ഈ ലൈൻ ഡെഡിക്കേറ്റഡ് ആണ്, 24 മണിക്കൂറും നെറ്റ് കണക്ഷൻ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നു, ഒരു ലൈൻ അതിനുവേണ്ടി മാറ്റിവെക്കുന്നു. അതുകൊണ്ട് തന്നെ ഡയലപ്പ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും, ഡയൽ ചെയ്ത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല എന്ന് സാരം. കമ്പ്യൂട്ടറിൽ ഇത്തരം കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 24x7 അത് നെറ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ട് കിടക്കും. ഡയലപ്പ് കണക്ഷൻ നമുക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോഴും നമ്മൾ ഡയൽ ചെയ്ത് കണക്ഷൻ എടുത്താൽ മതി. പക്ഷേ ഇവിടെ മുഴുവൻ സമയവും കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും എന്ന് കാണാം. കോട്ടങ്ങൾ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. കോസ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ വലുതാണ്, കൂടുതലാണ് എന്ന് കാണാനായിട്ട് കഴിയും. ഡെഡിക്കേറ്റഡ് കണക്ഷൻ എന്ന് പറയുന്നത് മോർ കോംപ്ലക്സ് ആണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ് കമ്പയർഡ് ടു ദി അതർ. ഇത്തരത്തിലുള്ള രണ്ട് ഡിസഡ്വാൻറ്റേജുകൾ ഒഴിച്ചാൽ ഈ കണക്ഷൻ കംപ്ലീറ്റ് ബെറ്റർ ആണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. മനസ്സിലാക്കാൻ ശ്രമിക്കുക, രണ്ടു കാര്യങ്ങളെ എന്ന് പറഞ്ഞുള്ളൂ. മോഡ്സ് ഓഫ് കണക്റ്റിംഗ് ഇന്റർനെറ്റിൽ ഡയലപ്പ് കണക്ഷനും ഡെഡിക്കേറ്റഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസും, അവയുടെ നേട്ടങ്ങളും കോട്ടങ്ങളും. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.